ശ്രീ സിറാജുദ്ദീൻ മുക്കം, ഈ ഒരു കുട്ടികളുടെ പരീക്ഷ മാറുമ്പോൾ അത് കുട്ടികളെ മാത്രമല്ല പ്രത്യക്ഷമായിട്ട് ബാധിക്കുന്നത്. കുട്ടികളെയാണ് പ്രത്യക്ഷമായിട്ട് ബാധിക്കുന്നതെങ്കിൽ പരോക്ഷമായിട്ട് ബാധിക്കുന്നത് ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ഒക്കെയാണ്. കാരണം ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു പ്ലാനിംഗ് ആണ് അപ്പാടെ തെറ്റിപ്പോകുന്നത്. ഒരു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ വരാം എന്ന് കരുതിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വിക്കാമയൊന്നും പുതുക്കേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതങ്ങോട്ട് മാറുന്നതോടും ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിനെ പോലും സാരമായി ബാധിക്കുകയാണ്. അത്തരമൊരു മേഖലയെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ഇത് ഈ കൊറോണ കാലത്ത് ഈ ഈ പരീക്ഷയുടെ മാറ്റിവെപ്പ് തന്നെ ഒരുപാട് കുടുംബങ്ങളെ അവതാളത്തിലാക്കിയിട്ടുണ്ട്. കാരണം പല ആളുകളും ഇവിടെ ഇപ്പൊ നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെ സമീപിക്കുന്ന ആളുകൾ തന്നെ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങള്, ഇപ്പം ഇവിടെ ഗവൺമെന്റ് തലങ്ങളിൽ ഇവിടെ മറ്റു തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ റിസൈൻ ചെയ്ത് നാട്ടിൽ ചെന്ന് നമ്മളെ കുട്ടികളെ അടുത്ത് അവിടെ ചേർക്കാൻ, ഇപ്പൊ പത്താം ക്ലാസ് വരെ ഇവിടെ പഠിച്ച് പത്താം ക്ലാസ്സിൽ എക്സാം എഴുതി ഇവിടെ നാട്ടിൽ പോയി അവിടെ പ്ലസ് വണ്ണിന് ചേർത്താ എന്ന് കരുതി സാധാ കുടുംബത്തിന് ഇവിടെ ഇപ്പൊ താൽക്കാലം ജോലി ചെയ്തിരുന്ന ആളുകൾ റിസൈൻ ചെയ്ത് നാട്ടിൽ പോകാൻ നിന്ന് അക്കാമന്റെ കാലാവധി ഒരു അക്കാമ പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 12,000 റിയാലോ അല്ലെ 12,500 റിയാലോ ഒക്കെ വരും. അതുപോലെ തന്നെ അവരെ റൂമിന്റെ റെന്റും കാര്യങ്ങളൊക്കെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി വെച്ചിട്ട് അവര് റൂമിലേക്ക് പോവാ അവർ നാട്ടിലേക്ക് പോവാനുള്ള ഒരു കാൽക്കുലേഷൻ വെച്ച് നിൽക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 10th class പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷ കഴിഞ്ഞിട്ട് +2 നമ്മുടെ നാട്ടില് നമ്മളെ കേരള നമ്മളെ സ്റ്റേറ്റ് സിലബസിലേക്ക് ചേർക്കാൻ പോണ ഒരാള് എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലിപ്പോ 10th class നമ്മളെ സ്റ്റേറ്റ് സിലബസ് അനുസരിച്ച് ഇപ്പൊ അവിടെ 9th class വരെ വിദ്യാർത്ഥികളെ ജയിപ്പിക്കുകയും 10th class എക്സാം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്നലെ തൊട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് ഇനി 5 കൂടെ ബാക്കി ഇരിപ്പുണ്ട്. അതിനിടെ കൂടെ +1 ഉം +2 ഉം എക്സാം നടന്നുകൊണ്ടിരിക്കണേ. ഇത് കഴിയാത്ത ഒരു കുട്ടിക്ക് CBSE പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെ നാട്ടിൽ കൊണ്ടുപോയി നമ്മളൊരു +1 ഉം +2 ഉം കൊണ്ട് ചേർക്കാൻ പറ്റും? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ കുട്ടിയുടെ ഭാവി എന്ത് ചെയ്യും. ഇവിടെ അവർക്ക് പ്രവാസത്തിൽ ഇനി തുടർന്ന് നിൽക്കാൻ കഴിയില്ല. നാട്ടിൽ കൊണ്ടുപോയി നമ്മൾ അങ്ങനെ കുട്ടിന്റെ വിദ്യാഭ്യാസത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? അത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടീന്റെ മാനസികത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുക, അതിലും കൂടുതൽ അവരുടെ പേരൻസിന്റെ കാര്യങ്ങളാണ്. അവര് ഇത് ഈ കാൽക്കുലേഷൻ വെച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അവർക്ക് ഇത് തെറ്റിപ്പോകുന്നതുകൊണ്ട് അവരുടെ ആകെ മനനില തന്നെ മാറിപ്പോണ ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു അങ്ങനത്തെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് കൂടെ ഞാന് എന്റെ മോനെ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. ഇപ്പൊ ഈ കൊറോണ കാലത്ത് ഇപ്പൊ ഒരു ജോലിക്കും എവിടെയും കാണുന്നില്ല, ഒരു ജോലി സാധ്യത മുന്നിലില്ല. ഇപ്പൊ നാട്ടിൽ തന്നെ ഇപ്പൊ നാട്ടിൽ എങ്ങോട്ട പോകണ്ടേ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജോലി ഇല്ലല്ലോ. കാരണം എന്താണ്? കൊറോണയാണ്. എല്ലാ ടൂറിസ്റ്റ് മേഖലകളും സ്തംഭിച്ചു കിടക്കുന്ന കാലം. ഇതുപോലെ എല്ലാ പ്രവാസി കുടുംബങ്ങളുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. ഇപ്പൊ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് അവര് ഈ കൊറോണ, പക്ഷേ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ ശ്രീ സിറാജുദ്ദീൻ, മറ്റെന്തോ ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. കുട്ടികളുടെ ഒരു ഭാവി നമുക്ക് വലുത് തന്നെയാണ്, പക്ഷെ അതിലും എത്രയോ വലുതാണ് നമുക്ക് അവരുടെ ആരോഗ്യമാണെങ്കിലും ജീവനാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു കരുതലും ഇല്ലാതെ അങ്ങനെ ഇതുപോലെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു എക്സാമിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിപ്പോ ഒരു പക്ഷേ അതൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഒരു പ്രോട്ടോകോൾ മാനിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതല്ലേ? ഇത്തരം ഒരു ക്രൗഡിന്റെ ഭാഗമാകുമ്പോൾ അതിനുള്ള ഒരു റിസ്ക് എലമെന്റ് ഹൈ ആണ് എന്ന് കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ അതൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടി വരുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ. അത് നമ്മൾ നാട്ടിൽ ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് അനുസരിച്ചിട്ട് +1 ഉം +2 ഉം SSLC എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? പക്ഷേ നാട്ടിലെ കേസുകൾ അങ്ങേക്ക് അറിയാലോ, നാട്ടിലെ ഇപ്പോഴത്തെ കേസുകൾ അങ്ങേക്ക് അറിയാലോ. നാട്ടിൽ ഇപ്പൊ നാട്ടിലെ സാഹചര്യത്തിൽ നാട്ടിൽ കൊറോണ ഇത്ര വ്യാപിച്ചത് ഈ വിദ്യാർത്ഥികളുടെ പഠനം അല്ല, വിദ്യാർത്ഥികളെ എക്സാം വെച്ചിട്ടല്ലല്ലോ. നാട്ടിലാരെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് വെളിയിൽ പോയിട്ട് കയറി ചെയ്യുന്നതല്ലത്. നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരുപാട് പ്രവർത്തനങ്ങൾ കൂട്ടമായുള്ളതും പല പാർട്ടി പരിപാടികളും അതാണ് നാട്ടിലെ ഇതുപോലെ ഈ പ്രോട്ടോകോളുകൾ ഒന്നും മാനിക്കാത്തതിന്റെ പേരിലാണ് ഇന്നിപ്പോൾ 20,000 മുകളിലാണ് ഇപ്പൊ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞു, തൊട്ട് പിന്നാലെയാണിത്. ഇനിയിപ്പോ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതിനുശേഷം എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുപോലെ കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ റിസ്ക് എടുക്കണമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് നമ്മുടെ മുമ്പിൽ. കുട്ടികളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നത് ഞാൻ പറഞ്ഞു, കുട്ടികളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? അവരുടെയും അവരുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെയും അവരുടെ മാനസിക ഇത് ഒഴിവാക്കാൻ തന്നെയാണ്. കാരണം ഇപ്പൊ 10th class നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, ഒരു കുട്ടിനെ ഒരു ക്ലാസ് റൂമിൽ 15-18 വിദ്യാർത്ഥികളാണ് ഇരിക്കുന്നത്. എത്ര ഒരു മീറ്റർ എത്ര മീറ്റർ അകലം പാലിച്ചുകൊണ്ടാണ് അവർ ക്ലാസ്സിലേക്ക് ക്ലാസ് മുറിയിലേക്ക് കയറുമ്പോൾ സാനിറ്റൈസറും മാസ്കും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇരുന്ന് എക്സാം എഴുതുന്നത്? എത്ര മണിക്കൂറാണ് അവർ ഇരിക്കുന്നത്? ശരി, നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി ഒരു കൃത്യമായിട്ട് ഓതന്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ശ്രീ വിവേക് ടി ചാക്കോയ്ക്ക് ആയിരിക്കും. അങ്ങ്
രണ്ട് സ്കൂളുകളിൽ പ്രിൻസിപ്പൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ വിവേക് ടി ചാക്കോ, ഇതാണോ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? കാരണം മറ്റ് മേഖലകളിലൊക്കെ കുറച്ച് ലിബറലായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് കരുതിയിട്ട് എന്തുകൊണ്ട് പരീക്ഷയിൽ മാത്രം അത് കാണിക്കുന്നില്ല? കുട്ടികളെയും അകലം പാലിച്ച് പരീക്ഷ എഴുതാനിരുത്താമല്ലോ, സാനിറ്റൈസർ ഉപയോഗിക്കാമല്ലോ, അവർക്ക് ഒരു ഈ രോഗം അവരെ ബാധിക്കില്ല എന്ന് അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അതാണോ ഇതിനുള്ള സൊല്യൂഷൻ? ബഹുമാന്യനായ എൻ്റെ സഹപാനലിസ്റ്റ് സിറാജ് മുഖം പറഞ്ഞതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എക്സാമുകൾ ധൃതി പിടിച്ച് നടത്തുന്നതിനോട് ഒരിക്കലും നമുക്ക് അനുകൂലിക്കാനാവുകയില്ല. കാരണം കുട്ടികൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഹേർഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത്, ഹേർഡ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ കുട്ടികളെ എന്തുകൊണ്ടാണ് വാക്സിനേഷൻ പോലും കൊടുക്കാതെ ഒഴിവാക്കി നിർത്തുന്നത്? കാരണം ഇവർ വളരെ വൾണറബിൾ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അഡൽട്സ് എല്ലാവരും വാക്സിനേറ്റഡ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹേർഡ് ഇമ്മ്യൂണിറ്റി കൂടും. അപ്പൊ ഇത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വളരെ വൾണറബിൾ ഗ്രൂപ്പായ കുട്ടികളെ ഒരു ഒരു കൂട്ടമായി കൊണ്ടുവരികയും സ്കൂളുകളിൽ കൊണ്ടുവന്ന് എത്രമാത്രം സെക്യൂരിറ്റി സംവിധാനങ്ങളും കോവിഡ് മാർഗനിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കുട്ടികൾക്ക് അതൊന്നും പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം കാണുമ്പോൾ അവർ ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ചേർത്ത് പിടിച്ചെന്നിരിക്കും, അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചെന്നിരിക്കും, കളിതമാശകൾ പറഞ്ഞെന്നിരിക്കും. കുട്ടികൾക്കിടയിൽ അത്തരം പ്രോട്ടോകോളുകളൊന്നും വർക്ക്ഔട്ട് ആവണമെന്നില്ലല്ലോ. അതെ, തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മളൊരു ചൊല്ലി പറയാറുണ്ട്, അതായത് ചിൽഡ്രൻ ആർ ഓൾവേസ് ചിൽഡ്രൻ. കുട്ടികൾ എന്നും കുട്ടികളാണ്. അവർക്ക് ഇപ്പൊ കോവിഡ് ആണെന്നോ അതൊന്നും, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയെ, കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കണ്ടു കഴിയുമ്പോൾ ചേർപ്പോ അവര് കൈ കൊടുത്തിരിക്കും, അവര് പരസ്പരം ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നിരിക്കും. അപ്പോ ഇത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ പ്രായോഗിക തലത്തിൽ നമ്മൾ ചിന്തിച്ചേ മതിയാവൂ. കാരണം പെട്ടെന്ന് നമ്മള് ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ടിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപോട്ടുള്ള കാലഘട്ടത്തെയാണ് നോക്കേണ്ടത്. കാരണം കുട്ടികൾക്ക് നല്ല ആരോഗ്യവും കുട്ടികൾക്ക് ആയുസ്സുമുണ്ടെങ്കിൽ അവർക്ക് എന്തും പഠിക്കാം, അവർ ഉദ്ദേശിക്കുന്ന സ്ട്രീം ഓഫ് സ്റ്റഡീസിൽ അവർക്ക് എക്സലന്റ് ആവുകയും ചെയ്യാം. പക്ഷെ നമ്മൾ ധൃതി കൂട്ടി കുട്ടികളെ എക്സാമിന് നിർബന്ധിച്ചിരുത്തുകയും ഇത്തരത്തിൽ ഉള്ള പ്രത്യേകിച്ച് വൾണറബിൾ ഗ്രൂപ്പായ കുട്ടികള് ഇപ്പോൾ അസുഖക്കാരായി മാറുകയും പിന്നീട് നമുക്ക് ആർക്കും അറിയില്ല ഈ കോവിഡിന് എന്തെല്ലാം ബൈ പ്രോഡക്ട്സുകളാണ് ശരീരത്തിൽ അവശേഷിച്ചിട്ടാണ് ഇത് കടന്നു പോകുന്നത് നമുക്കറിയില്ല. കാരണം കോവിഡ് ബാധിച്ച പലരിലും ഹൈ പ്രഷറും അതുപോലെ ഹൈ ബ്ലഡ് ഷുഗറും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളിൽ ഇത് ഉണ്ടായിക്കഴിഞ്ഞാല് ഇപ്പം യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം പല സ്കൂളുകളിലും ഇതുപോലെ തന്നെ നമ്മുടെ പ്രിയ സിറാജ് പറഞ്ഞതുപോലെ അമേരിക്കയിലെല്ലാം സ്കൂളുകള് കോവിഡിന്റെ ആദ്യഘട്ടം ഉണ്ടായിരുന്ന സമയത്ത് തുറന്നു, അവരതിനെ വകവയ്ക്കാതെ. പക്ഷേ വിത്തിൻ 2-3 weeks കൊണ്ട് അവർ മനസ്സിലാക്കിയത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇൻഫെക്റ്റഡ് ആയത്. അപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വളരെ പ്രായോഗിക ബുദ്ധിയോടുകൂടി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്, സമീപിക്കേണ്ട ഒരു വിഷയമാണ് കുട്ടികളുടെ എക്സാം. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി, ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന, കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വിഭാവനം ചെയ്യുന്ന കുറെ നല്ല കാര്യങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുവാനുള്ള ഒരു നല്ല അവസരം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വെറുതെ ഒരു പെൻ ആൻഡ് പേപ്പർ എക്സാം എന്നത് മാത്രമല്ല ഒരു കുട്ടിയുടെ കഴിവളക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവൻ എക്സാം ഒരു ക്ലാസ്സിൽ എഴുതിയില്ല എങ്കിൽ പോലും അത് ഒരു രീതിയിലും ആ കുട്ടിയെ അഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം ഒരു കുട്ടിയുടെ കഴിവ് അല്ലെങ്കിൽ അവനെ വിലയിരുത്തുന്നത് പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച, അവന്റെ അറിവുണ്ട്, കഴിവ്, മനോഭാവം, ശീലങ്ങൾ, ഇവയെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു കുട്ടിയെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുക. അപ്പോൾ അറിവ് എന്നുള്ള ഒരു സാങ്കേതികത മാത്രമേ നമുക്ക് എവിടെ വരുന്നുള്ളൂ, ഈ എക്സാമിൽ വരുന്നുള്ളൂ. ബാക്കി അവന്റെ കഴിവ്, ശീലങ്ങൾ, അവന്റെ മനോഭാവം എല്ലാം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരുണത്തിൽ ഞാൻ അത് വളരെ പ്രത്യേകം ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പാരന്റ്സ് ആയാലും ഓൺലൈനിൽ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയാലും കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് വൈകാരിക പിന്തുണയാണ്. കാരണം കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം, ഈ
ഒന്നോ രണ്ടോ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെയോ അല്ലെങ്കിൽ ഒരു ജില്ലയിലെയോ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമല്ല ഈ കോവിഡിന്റെ ഭീഷണിയും അതിന്റെ ദുരന്ത ഫലങ്ങളും അനുഭവിക്കുന്നത്. ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഇതിന്റെ ദുരന്ത ഫലങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജനറേഷൻ, ഇപ്പോൾ ഉള്ള കുട്ടികൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം ഇത് നീണ്ടു നിന്നാൽ പോലും, ബഹുമാന്യനായ ഹാരിസ് ബാബു പറഞ്ഞതുപോലെ, ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ഒരു 2-3 years ഒക്കെ നീണ്ടു നിൽക്കാം. ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന അവസരത്തിലും നമുക്ക് വേണ്ടത് കുട്ടികൾ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു പോസ്റ്റ് പോൺ ചെയ്ത് ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യലല്ല വേണ്ടത്, പോസ്റ്റ് പോൺ ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് ഏതെല്ലാം പ്രായോഗിക തലത്തിൽ ആ കുട്ടിയെ വിലയിരുത്താനും മൂല്യനിർണ്ണയം നടത്താനും സാധിക്കുമോ അതെല്ലാം ചെയ്യാം. എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, വളരെ പ്രായോഗികമായിട്ട് കുട്ടികളെ വിലയിരുത്താൻ നമുക്ക് അവലംബിക്കാവുന്ന ഒരു 3-4 വ്യത്യസ്ത രീതിയിലുള്ള മൂല്യനിർണയ സമ്പ്രദായങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയാം, ഇപ്പോ എല്ലാ നിങ്ങൾക്കറിയാം, എല്ലാ SSLC അതുപോലെ തന്നെ +2 എക്സാമുകൾ കഴിയുമ്പോൾ നമുക്ക് മൂല്യനിർണയ ക്യാമ്പുകളുണ്ട്. ഈ ക്യാമ്പുകളിൽ അവിടെ ടീച്ചേഴ്സ് ദിവസങ്ങളും മാസങ്ങളും എടുത്താണ് മൂല്യനിർണയം നടത്തി റിസൾട്ട് പബ്ലിഷ് ചെയ്യാനൊരുങ്ങുന്നത്. ഈ ഒരു മാസ കാലയളവ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ +2 പഠിച്ചിറങ്ങുന്ന ഈ കുട്ടികൾക്ക് എല്ലാവരെയും അവർക്ക് പേഴ്സണൽ ആയിട്ട് ഒരു ഇന്റർവ്യൂ പോലെ, അതായത് മുഖാമുഖ പരീക്ഷ നടത്തി എന്തുകൊണ്ട് ഈ കുട്ടികളെ ഓൺലൈൻ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കൂടാ. എത്ര പ്രായോഗികമായ വശമാണ്! ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വളരെ പ്രായോഗികമായിട്ട് കുട്ടിയെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് സൂമോ അതുപോലെയുള്ള ലേറ്റസ്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവരെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് അവരെ ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് പ്രോജക്റ്റുകളും അസൈൻമെന്റുകളും കൊടുത്തുകൂടാ, എന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് അവർ ചെയ്യട്ടെ, അവർക്ക് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിന്റെ മറ്റൊരു ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി വിഭാവനം ചെയ്യുന്ന ഒരു സ്ട്രീം ഓഫ് സ്റ്റഡി ജസ്റ്റ് ഒരു ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങാതെ അവർക്ക് ഈ ലോകത്തിലുള്ള ഇന്റർനെറ്റിലൂടെ ലഭിക്കുന്ന അനന്തമായ അറിവിന്റെ ലോകത്തിലേക്ക് ആ കുട്ടിക്ക് പ്രവേശിക്കാം. അവന് ഒത്തിരിയേറെ അറിവുകൾ കേടാം. ഇതുവഴി ഒരു ടീച്ചർക്കാണേലും ആ കുട്ടിയെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ട്, കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു മാർഗമാണ്. ഇപ്പോൾ ഞാൻ എന്റെ കഴിഞ്ഞ സംസാരിക്കാൻ നിങ്ങൾ എനിക്ക് തന്നെ അവസരത്തിൽ ഞാൻ പറയുകയുണ്ടായി, കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ SSA കീഴിൽ, സർവശിക്ഷ അഭിയാന് കീഴിൽ ഡെവലപ്പ് ചെയ്ത പ്രോജക്റ്റുകളും അസൈൻമെന്റുകളും നമ്മുടെ കരിക്കുലം കമ്മിറ്റി, പാഠ്യപദ്ധതി കമ്മിറ്റി അതിനെ മുക്തകണ്ഠം പ്രശംസിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് അവർ അപ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് കരിക്കുലം കമ്മിറ്റിയിലൊക്കെയുള്ള ഓരോ വിദ്യാഭ്യാസ വിചക്ഷണര് ഒത്തിരിയേറെ പ്രായോഗിക തലത്തിലും അതുപോലെ തന്നെ മുൻപരിചയമുള്ള വലിയ വ്യക്തികളാണ്. അവരെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ സമഗ്രമായ കഴിവുകളെ വിലയിരുത്താൻ കഴിയുമെന്നുള്ളതിൽ തികച്ചും നമുക്ക് സംശയത്തിന് വകയില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കുട്ടിയെ ഈ കോവിഡിന്റെ മൂർധന്യതയിൽ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാതെ അവന് സുരക്ഷിതമായ താവളത്തിൽ ഇരുന്ന് കൊണ്ട് പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും അനുവാദത്തോടുകൂടി നല്ല രീതിയിൽ ആ കുട്ടിയെ പ്രായോഗിക തലത്തിൽ നമുക്ക് വിവിധ രീതിയിൽ വിലയിരുത്താനും മൂല്യനിർണയം നടത്താനും സാഹചര്യമുള്ളപ്പോൾ എന്റെ അനലിസ്റ്റ് ബഹുമാനായി സിറാജ് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും കുട്ടിയെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നതിനോടോ അല്ലെങ്കിൽ എത്രമാത്രം സാനിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ നൽകാൻ ശ്രമിച്ചാലും അതൊന്നും അത്ര പ്രായോഗികമാവുകയില്ല. അതെ, എന്തായാലും ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ അടിവരയിടുന്ന അല്ലെങ്കിൽ അത് നടപ്പാക്കേണ്ട ഒരു ആവശ്യകതയെ തന്നെ ആവശ്യകതയെ ഉറപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ താങ്കൾ മുന്നോട്ട് വച്ച കാര്യങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ മാറട്ടെ, എഡ്യൂക്കേഷൻ സിസ്റ്റം അപ്പാടെ മാറട്ടെ. കാരണം ഒരാളുടെ ബൈ ഹാർട്ട് ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല ഒരാളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നുകൂടി തിരിച്ചറിയട്ടെ സമൂഹം. തീർച്ചയായിട്ടും വലിയ കാര്യങ്ങൾ തന്നെയാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. ഇനി അങ്ങോട്ട് ഇനിയുള്ള ദിവസങ്ങളും മാസങ്ങളും എല്ലാവരും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. ശ്രീ കുഞ്ചൂസി നായർ ഇവിടെ ഇപ്പോൾ പറഞ്ഞു, കുട്ടികളുടെ ഭാവിയെ വല്ലാതെ ബാധിക്കും, കാരണം ഈ എക്സാം നീണ്ടു നീണ്ടു പോകുന്നു, ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല എന്നൊക്കെ. പക്ഷേ അത്ര കണ്ട് കുട്ടികളുടെ ഭാവിയെ ഇത് ബാധിക്കുമോ? കാരണം ഇതിപ്പോൾ ചില രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലല്ലോ, ലോകം ഒന്നാകെ ഇതിൻ്റെ ഒരു
കരാള ഹസ്തത്തിൽ ഏർപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇത് എല്ലാ മേഖലകളെയും ബാധിക്കുന്നുണ്ട്, കുട്ടികളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പരീക്ഷ നടക്കാൻ താമസിക്കുന്നു അല്ലെങ്കിൽ ഡേറ്റ് കൺഫേം ആയില്ല എന്ന് കരുതി കുട്ടികളെ അത് അത്ര കണ്ടങ്ങ് ബാധിക്കുമോ? ഇതൊക്കെ പരിഹരിക്കാൻ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. തീർച്ചയായിട്ടും പരിഹരിക്കാൻ നമ്മുടെ മുന്നിലെ ദിവസങ്ങളുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതുക്കെ പതുക്കെ നമ്മള് കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സാമിനേഷനെ പറ്റി ചിന്തിക്കണം. കാരണം വെച്ചാല് കൊറോണ തീർത്ത ഇല്ലാണ്ടാക്കിയിട്ട് ഒന്നും മറക്കാൻ പറ്റുന്ന നമുക്ക് പെട്ടെന്ന് ഉള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ കൊറോണയുടെ ഒപ്പം തന്നെ ജീവിക്കണം. കൊറോണയുടെ ഒപ്പമാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പതുക്കെ അവരെ അതിനു അവർക്കൊരു പരീക്ഷ എഴുതാനുള്ള ഒരു പ്രാക്ടീസും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസും എല്ലാം കിട്ടുക. ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ വെറുതെ പോയി പരീക്ഷ എഴുതാൻ മാർക്ക് മേടിക്കാന്ന് മാത്രല്ല, അതിന്റെ പിന്നിൽ അവർ ചെയ്യുന്ന എഫർട്ട് ഉണ്ട്, അതിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അവർ ചെയ്യുന്ന ഹാർഡ് വർക്ക് ഉണ്ട്. ഇതിന്റെ എല്ലാം ഒരു റിസൾട്ടും കൂടിയാണ് വരുന്നത്. അതുകൂടാതെ നമ്മള് സമയം വേസ്റ്റ് ആവുന്നതിനനുസരിച്ച് അവർക്കും ടെൻഷനാണ്. തീർച്ചയായിട്ടും പല കുട്ടികളും ടെൻഷനുള്ള കുട്ടികളെ ഞാൻ കണ്ടു. അതായത് അവരൊരു വർഷം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പരീക്ഷ നടക്കണില്ല, അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങില്ല, ഇത് കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസ് ഞങ്ങൾ എന്ത് ചെയ്യണം, ഏത് ഏത് അടിസ്ഥാനത്തിലേക്ക് എന്തായിരിക്കും ക്രൈറ്റീരിയ, നമുക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടും, പല കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. ഇപ്പൊ നമ്മള് സമയം വേസ്റ്റ് ആണ് എന്ന് മറിച്ച് പറഞ്ഞിരുന്നിട്ട് പരീക്ഷ നടത്താണ്ടിരിക്കുക, അല്ലെങ്കിൽ പരീക്ഷ നടത്തിയാൽ തന്നെ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരിക. അപ്പൊ ഇത് നമ്മളൊരു പ്രോട്ടോകോൾ വെച്ച് കുട്ടികളിപ്പോ കൊറോണ എന്താണെന്ന് ഒരുവിധമല്ല കുട്ടികളും മനസ്സിലാക്കി കഴിഞ്ഞു. കൊറോണ ഇതാണ്, നമ്മള് കൊറോണയോടൊപ്പം ജീവിക്കണം, പ്രോട്ടോകോൾ പാലിക്കണം, ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയാം. അപ്പൊ ഒരുവിധം ജൂനിയർ കെ ജി തൊട്ടുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം, അതിനേക്കാളും താഴെ കുട്ടികൾക്ക് അറിയാം എന്താണ് കൊറോണ എന്നുള്ളത്. അപ്പൊ പരീക്ഷ പതുക്കെ പതുക്കെ പരീക്ഷ നടത്തി കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ അത് അതിൽ അവരുടെ എഫർട്ട് ഉണ്ട്, അവർ ഇത്രയും വർക്ക് ചെയ്തിട്ടില്ല, അവർ പഠിച്ചിട്ടില്ല എന്റെ എഫർട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതില് പറയുന്നത് സ്പെഷ്യലൈസേഷനാണ്, ഓരോ സബ്ജക്റ്റിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യാം, അതിനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ 2021 ഇംപ്ലിമെന്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അതിന് ഈ പരീക്ഷയ്ക്ക് ഒരു ഘടകമാണ്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് കുറച്ച് ലേറ്റ് ആയാലും പരീക്ഷ കുറേശ്ശെ കുറേശ്ശെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് അഭിപ്രായം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 മണിക്കൂർ നേരത്തെ പരീക്ഷ മുമ്പ് നടത്തിയായിരുന്നുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ നേരത്തെ ആയിരുന്നു സമയത്തെ പരീക്ഷ, 1 മണിക്കൂർ സമയത്തെ പരീക്ഷ ആക്കാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഏത് പരീക്ഷാ ക്ലാസ്സിൽ എന്നാലും കുട്ടികൾ ഡിസ്റ്റൻസിലായിരിക്കുന്നത്, അവർക്കറിയാം. ഇപ്പൊ പ്രോട്ടോകോളൊക്കെ അറിയാം, പരീക്ഷക്ക് ചെല്ലുമ്പോ കൊറോണ സമയമാണ്, ഷെയ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല, എങ്കിൽ കൊടുക്കുമായിരിക്കാം എങ്കിൽ തന്നെയും അവർക്ക് അതിന്റെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർക്ക് അറിയാം. അപ്പൊ അവർക്ക് അതിനെ പറ്റി കൂടുതൽ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, അവരെല്ലാവരും വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോ പെട്ടെന്ന് തന്നെ നടന്നിരി തന്നെയും അത് പ്ലാൻ ചെയ്ത് പതുക്കെ പതുക്കെ മീൻസ് പരീക്ഷയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഏതൊരു പരീക്ഷയിലും ആ കുട്ടികളുടെ പല കഴിവുകളാണ് അവിടെ കൊണ്ടുവരുന്നത്, അതിനു വേണ്ടിയിട്ട് അതിന് ആ ഒരു ചെയ്തിട്ടുള്ള വർക്കുകളുടെ ഒരു റിസൾട്ടാണ് വരുന്നത്. പല കുട്ടികളും പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ശരി, ശ്രീ ഹാരിസ് ബാബു, ഇവിടെ ഇപ്പോൾ നമ്മൾ കുട്ടികളിൽ ഫോക്കസ് ചെയ്തു, കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയെ സ്ട്രെസ്സിനെയൊക്കെ ഫോക്കസ് ചെയ്തു. പക്ഷേ ഫാമിലിക്ക് അല്ലെങ്കിൽ പാരൻസിനും ടീച്ചേഴ്സിനും കൃത്യമായിട്ടൊരു റോൾ ഉണ്ട് ഇക്കാര്യത്തിൽ. കുട്ടികളെ അവർ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്, ഈ കാലവും കടന്നു പോകുമെന്ന് അവർ അറിയേണ്ടതുണ്ട്, അവരിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു നിരാശാബോധത്തെ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ വലിയ ഒരു റോളാണ് ഫാമിലിക്കും സോറി പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ പങ്കുവെക്കാനുള്ളത്. അതെങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്മളിപ്പം നമ്മുടെ കുഞ്ഞു സി നായർ പറഞ്ഞതില് കുറെ മാറ്റങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പാരൻസ് അത് പാരൻസ് ആണ് മുഖ്യ ഘടകം. താങ്കൾ ചോദിച്ചത് പാരൻസ് ആണ് മുഖ്യ ഘടകം. എഡ്യൂക്കേഷൻ ബേസ് നമ്മൾ കൊടുക്കുന്നതിന് എല്ലാത്തിനും പാരൻസിന്റെ ഒരു കണ്ണോട്ടം വേണം. ഇപ്പോ ഞാൻ ഇത് ചോദിക്കുന്നത്, ഇപ്പൊ ഈ കൊറോണയ്ക്ക് വരുന്നതിന് മുൻപ് ബ്രിട്ടീഷ് കൗൺസിൽ എക്സാംസ് അതുപോലെ തന്നെ പല രീതിയിലെ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്, ഇപ്പൊ ഇവിടെ തന്നെ MOH അല്ലെങ്കിൽ ഇവിടെ പല എക്സാംസും, എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി, എഞ്ചിനീയറിംഗ് ക്വാളിഫൈഡ് എക്സാംസ് ഇവിടെ സൗദി അറേബ്യയിൽ നടത്തണം. ഇതൊക്കെ ഇതിന്റെ എന്താ പറയാ, എക്സാം സെന്റേഴ്സ് ഇവിടെ ഓരോ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുന്നത് ഫ്രം USA എന്നാണ് അല്ലെങ്കിൽ UK എന്നാണ് അത് കണ്ടക്ട് ചെയ്യുക. അപ്പൊ അയർലൻഡിൽ നിന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ എക്സാംസ് നടത്തുന്നതും കാൻഡിഡേറ്റ് ഇരിക്കുന്നതും ഇവിടുത്തെ ഓരോ അതിനെ അനുവദിച്ചിട്ടില്ല
ഇല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതിന് ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടില് അക്ഷയ അക്ഷയയില് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഗവൺമെന്റ് സർവീസസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന മാതിരി നമ്മുടെ നാട്ടിലുമുണ്ട് എനിക്ക് തോന്നുന്നു. ബ്രിട്ടീഷ് കൗൺസിൽസിന്റെ കുറെ സെന്റേഴ്സ്, അതുപോലെ ഒരുപാട് സെന്റേഴ്സ് നമുക്ക് അങ്ങനത്തെ സെന്റേഴ്സ് ഈ സ്കൂൾസ് കോളേജസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു സിറാജും നമ്മളെ വിവേക് പറഞ്ഞ മാതിരി നമ്മുടെ പുതിയ ആ കൂട്ടുകാരികളെ കൂട്ടുകാരന്മാർ കാണുമ്പോൾ നമുക്ക് അതിൽ മിഗ്ലയും അത് പുതിയ കോവിഡ് ഒക്കെ ഉണ്ടാക്കാൻ സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ലാതെ ഒരു ഇപ്പൊ കോഴിക്കോട് സെന്റർ അല്ലെങ്കിൽ തൃശ്ശൂർ സെന്റർ കാലി ഇപ്പൊ ട്രിവാൻഡ്രത്ത് സെന്റർ എറണാകുളത്ത് സെന്റർ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതെല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ എക്സാം നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ സെന്റേഴ്സിന്റെ ഇടയിൽ ഒരു 10 കുട്ടികൾ 8 കുട്ടികൾ ഇന്ന സ്ഥലത്ത് അപ്പോയിന്റ്മെന്റ്സ് വൈസ് കൊടുത്ത് നമ്മൾ എക്സാം സെന്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് അവരെ ക്യാമറയിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് എക്സാംസ് നടത്തിക്കൂടാം. കാരണം യു കെയിലും ഇവിടുന്നൊക്കെ ഇവിടെ ഇപ്പൊ ഡോക്ടർക്ക് എല്ലാ വർഷങ്ങളിലും അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു എക്സാം കണ്ടക്ട് ചെയ്യണം. സി എം എ ഇതൊക്കെ കഴിഞ്ഞ എക്സാം അത് എഞ്ചിനീയേഴ്സ് കണ്ടക്ട് ചെയ്യണം. അത് ക്വാളിഫൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് ജോലി തുടരാൻ പറ്റുള്ളൂ. അതുപോലെ അത് ഒരിക്കലും തന്നെ യു കെ പോയിട്ടല്ല. ഇപ്പൊ യു കെയിലെ സർട്ടിഫിക്കറ്റ് കോഴ്സസും അല്ലെങ്കിൽ അയർലൻഡിലെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒക്കെ ആണെങ്കിലും ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഈ ഓൺലൈൻ എക്സാംസ് ആണ്. വൈക്കാട്ട് നമുക്കത് ചെയ്തുകൂടാ. ഇതിനൊക്കെ തലയിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ നല്ല നല്ല ഐ ടി ടെക്നോളജിയിലെ നല്ല നല്ല വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇന്ത്യയിൽ തൊഴിലില്ലാത്തത് കൊണ്ടാണ് അവർ വിദേശത്ത് പോയിരിക്കുന്നത്. അത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തി ഇപ്പൊ 2021 സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കുന്നു പറയുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതെന്താണ് നടപ്പാക്കുമ്പോഴും അതിനുമുണ്ടാവും രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയൊക്കെ വികിടിതമായിട്ടും നല്ല രീതിയിലൊക്കെ അനുയോജ്യമായിട്ടും ശരി ചർച്ചയ്ക്കുണ്ടാവും. എന്തായാലും ഞാൻ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഒരു നക്ഷൽ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൺവെൻഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഈ ഒരു വിദ്യാഭ്യാസ രീതി മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. എ ബി സി കാർഗോ പ്രവാസികൾ പറയട്ടെ, പവേർഡ് ബൈ ചെറുതുരുത്തി എക്കോ ഗാർഡൻസ്, സെലിബ്രേറ്റഡ് ബൈ എക്സ്പേർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ്. തത്സമയ സംവാദം ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ മാന്യ അതിഥികൾക്കും നന്ദി. നമസ്തേ.